അനാഥരെ സംസ്കരിക്കുന്നതിനു വേണ്ടി വണ്ണപ്പുറം പഞ്ചായത്ത് വാങ്ങിയ ശ്മശാന ഭൂമിയിൽ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയെന്ന ആരോപണം. സെക്രട്ടറിയുടെ അറിവോടെയാണ് അഴിമതി നടത്തിയത്. പഞ്ചായത്ത് അംഗങ്ങൾ ഒന്നിച്ച് കൈകോർത്ത അഴിമതിയിൽ ഭൂമാഫിയയെ സഹായിക്കുവാൻ വേണ്ടി വാങ്ങിയത് കേവലം 2000 രൂപ പോലും സെന്റിന് വിലയില്ലാത്ത, ആരും എത്തിപ്പെടാത്ത പ്രദേശത്തെ സ്ഥലമാണെന്നാണ് പരാതി ഉയരുന്നത്. സാധാരണ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കപ്പെടുന്ന ഏറെയും അനാഥരായിരിക്കുന്നവരെയും മൃതദേഹം സംസ്കരിക്കുവാൻ ഒരിഞ്ചിയ സ്ഥലം പോലും ഇല്ലാത്തവരുമായ ആളുകളെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ സംസ്കരിക്കുന്നതിന് വേണ്ടി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പച്ചില വനമേഖലയിൽ വാങ്ങിയത്. സെന്റിന് 50,000 രൂപ നൽകിയ 50 സെന്റ് സ്ഥലം. ഈ സ്ഥലത്ത് കാൽനടയാത്ര പോലും സാധ്യമല്ല. ഇത്തരമൊരു സ്ഥലത്തെ എങ്ങനെ മൃതദേഹം കൊണ്ടുവന്ന് സംസ്കരിക്കുമെന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഉയരുന്നത് 5,000 രൂപ പോലും ഈ പ്രദേശത്ത് സെന്റിന് വിലയില്ല എന്നതാണ്. അതായത് 45,000 രൂപ വെച്ച് ഒരു സെന്റിന് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്ന് അടിച്ചു മാറ്റിയെന്ന് പച്ച മലയാളത്തിൽ പറയാം. 3 വർഷം മുമ്പായിരുന്നു ഈ കച്ചവടം നടത്തിയത്. ഇതാകട്ടെ ഭൂമാഫിയകളെ സഹായിക്കാൻ വേണ്ടിയെന്നാണ് ആരോപണമുയരുന്നത്. ഈ സ്ഥലം മേടിച്ചാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമാഫിയകളെ സഹായിക്കുന്നതിന് വേണ്ടി, പ്ലോട്ടായിട്ട് പൊട്ടിച്ചു കൊടുക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയും അന്നത്തെ ഭരണക്കാരും കൂടെ മേടിച്ചിട്ടുള്ളതാണ്. പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇതിൻ്റെ മെയിൻ ഉത്തരവാദി. കാരണം ഈ ഇവിടെ പൊതു ശ്മശാനം പോയിട്ട് ഒരു കാരണവശാലും ഒരു സംഗതിയും ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലമാണ് ഇത്. ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല, അനുവദിക്കാൻ പാടുള്ളതല്ല. ഇത് വിജിലൻസ് അന്വേഷണം നടത്തണം. പഞ്ചായത്ത് സെക്രട്ടറി ഇതുപോലെയുള്ള ഈ അഴിമതി നടത്തുന്നത് വിജിലൻസ് അന്വേഷിക്കണം എന്നാണ്. 2,250,000 രൂപയുടെ അഴിമതിയാണ് മുൻ ഭരണസമിതി ഇവിടെ നടത്തിയിരിക്കുന്നത്. ലക്ഷങ്ങൾ അഴിമതി നടത്തിയെന്നതിനേക്കാൾ മൃതദേഹവുമായി ആളുകൾക്ക് ഇത്രമാത്രം ദൂരം സഞ്ചരിച്ചെത്തുക എന്ന അതികഠിനമായ ഒരവസ്ഥ കൂടിയാണ് മുൻ ഭരണസമിതി പൊതുജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. മാത്രമല്ല, വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് മണ്ണ് കുഴിച്ച് മൃതദേഹം സംസ്കരിക്കുക എന്നത് ഏറെ ദുഷ്കരവുമാണ്. സംസ്കരിക്കുവാൻ സ്ഥലമില്ലാതെ 100,000 വീടുകളിലും മറ്റും കഴിയുന്നവരും അനാഥരുമായ ആളുകളുടെ മൃതദേഹങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് 20 കിലോമീറ്റർ ദൂരത്തിൽ എത്തിച്ചാണ് ഇപ്പോൾ സംസ്കരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് വിജിലൻസ് നേരിട്ട് അന്വേഷിച്ച് കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ ഇടുക്കി.